ആഡംബരതയുടെ പൂർണ്ണതയേകാൻ വൈവിധ്യങ്ങളായ ബ്രാൻഡുകളോടെ KMT സാനിറ്ററി ഗ്രാനൈറ്റ് ടൈൽ മണ്ണാർക്കാട് റോഡ് പെരിന്തൽമണ്ണ. പട്ടാമ്പിയിൽ കൊറോണ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പട്ടാമ്പി നഗരസഭ. കൊറോണ വിഷയത്തിൽ സംശയിക്കുന്ന കേസുകളൊന്നും തന്നെ ഇതുവരെയായും പട്ടാമ്പിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും ഇത്തരം പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി. 30 പേര് നിരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഒരു രോഗബാധിതരല്ല, അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരെ ആരോഗ്യത്തിൽ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്നും മാത്രമേ ഉള്ളൂ. കാരണം വന്ന ആൾക്കാർ, ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ, നമ്മളവരോട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അവരവരെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണങ്ങൾക്കോ അത്യാവശ്യം വളരെ അത്യാവശ്യമില്ലാത്ത ചടങ്ങുകൾക്കൊന്നും പോകരുത് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വീട്ടിലിരിക്കുക, അവരെ എല്ലാ ദിവസവും നമ്മൾ ആൾക്കാർ ബന്ധപ്പെടും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നേരിട്ട് അവർക്ക് ഡോക്ടറെ കാണാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളിവിടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും സത്യമല്ല. ഇതേവരെ ഒരു കേസ് പോലും പട്ടാമ്പിയിലില്ല, റിപ്പോർട്ട് ചെയ്തില്ല, സംശയിക്കപ്പെടുന്ന പേഷ്യൻസും ഇല്ല. കൊറോണയുടെ പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്നും എത്തുന്നവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആരിലും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യമില്ല. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും ഐസൊലേഷൻ വാർഡ് ആരംഭിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കൊറോണ രോഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് പട്ടാമ്പി നഗരസഭയിലും ജാഗ്രത പുലർത്താനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി നഗരസഭ ചെയർമാൻ വ്യക്തമാക്കി. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി. ആ വ്യാജ പ്രചരണം നടത്തുന്നത് ഒരു നാട്ടിനെ തന്നെ എല്ലാ വിധത്തിലും ബാധിക്കുന്ന, ഒരു നാട്ടിലേക്ക് ജനങ്ങൾ വരാതാക്കുന്ന സ്ഥിതിയിൽ ഉള്ള വ്യാജ പ്രവർത്തന പ്രചരണങ്ങളാണ് ചില ആളുകൾ നടത്തുന്നത്. അപ്പോൾ ശരിയായ വിവരം കിട്ടാതെ നടത്തുന്ന പ്രചരണങ്ങൾ ജനങ്ങളറിയാതെ അങ്ങനത്തെ വാട്സപ്പ് ഇത് ഫോർവേഡ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അവർ പേരിൽ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് മുനിസിപ്പാലിറ്റിക്കും അധികാരമുണ്ട്, പോലീസിനുമൊക്കെ അധികാരമുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും അധികാരമുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടത്തുമെന്നും KSBA തങ്ങൾ പറഞ്ഞു. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.